പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ഒരു ജോലി ചെയ്യുന്നതിനെ പറ്റി നാം ചിന്തിച്ചു. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് ഒരു രീതിശാസ്ത്രം, ക്വാളിഫിക്കേഷൻ പാക്കേജ്, ആ ക്വാളിഫിക്കേഷൻ പാക്കേജ് അനുസരിച്ച്, നാഷണൽ ഒക്കുപേഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് ജോലി ചെയ്താലും ഈ ഒരു ക്വാളിഫിക്കേഷൻ പാക്കേജ് ആവശ്യമാണ്. അപ്പൊ നാഷണൽ ഒക്കുപേഷൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാല് കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷൻ പാക്കേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അതിന്റെ പ്രീ പ്ലാനിംഗ്. രണ്ട്, അതിന്റെ പെർഫോമൻസ് ആണ്. മൂന്ന്, അതിന്റെ പോസ്റ്റ് പെർഫോമൻസ് ആണ്. നാല്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയാണ്. ഈ നാല് കാര്യങ്ങൾ ആണ് പ്രധാനമായും നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ പാക്കേജിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഇതിനെപ്പറ്റിയെല്ലാം അങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഇതിനെപ്പറ്റിയെല്ലാം ചിന്തിക്കുന്നതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ. നമുക്കൊരു ജോലി ചെയ്തു തരുമ്പോൾ അതിനെ എങ്ങനെ പ്രീ പ്ലാനിങ് എന്തായിരിക്കണം, ആ ജോലി ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് എന്തായിരിക്കണം, ആ ജോലി ചെയ്യുന്നതിന്റെ പെർഫോമൻസ് എന്തായിരിക്കണം, പിന്നെ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പോസ്റ്റ് പെർഫോമൻസ് എന്തായിരിക്കണം. ഈ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെൽത്തിന്റെയും സേഫ്റ്റിയുടെയും, ആരോഗ്യപരമായ കാര്യങ്ങളും സുരക്ഷാപരമായ കാര്യങ്ങളും എന്തായിരിക്കണം, അതിന്റെ നമ്മൾ എങ്ങനെ ആസൂത്രണം ചെയ്യണം, പ്ലാൻ എങ്ങനെ ഈ ഒരു ജോലി ആസൂത്രണം ചെയ്യണം, നിങ്ങൾക്ക് ഒരു ജോലി തന്നാൽ അതെങ്ങനെ ആസൂത്രണം ചെയ്യണം എന്ന് ഒന്നാമത് ചിന്തിക്കണം. അങ്ങനെ പിന്നെ ആ ജോലി കൃത്യമായി ചെയ്യണം രണ്ടാമത്. പിന്നെ ജോലി ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജോലി ചെയ്യുന്നതിന്റെ പോസ്റ്റ് പെർഫോമൻസ്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പോസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ചെയ്യുവാനുണ്ട്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ, ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി, നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രാമുഖ്യമായ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, ആരോഗ്യപരമായ കാര്യങ്ങൾ, സുരക്ഷിതത്വത്തിന്റെ കാര്യങ്ങൾ, ഇവ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ലോക നിലവാരത്തിലുള്ള എല്ലാ ജോലികൾക്കും ബാധകമാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അതുകൊണ്ട് ഇത് കൃത്യമായി ഭംഗിയായിട്ട് ചെയ്യുവാൻ നാം ഈ നാല് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അത് പ്രായോഗികമായ രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പ്രാക്ടീസ്, ഒരു പഠനം അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് നാം ചിന്തിക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഒരു കാര്യം പഠിക്കുന്നുണ്ട്, നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പഠിച്ചാൽ നമുക്കത് വളരെ ഈസി ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു സംഗതിയിലേക്ക് നാം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ചെറിയൊരു ഉദാഹരണം എടുക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ബന്ധുവ്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ആൺകുട്ടികളാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങളോട് ഒരു തുണി, ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ ഒരു ഷർട്ട്, അത് എനിക്ക് വേണം, എനിക്ക് ഇത് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു സമ്മാനമായിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രീ പ്ലാനിങ് എന്താണ്, പെർഫോമൻസ് എന്താണ്, പോസ്റ്റ് പെർഫോമൻസ് എന്താണ്, ആരോഗ്യപരമായ കാര്യങ്ങൾ, അതിന് വേണ്ട സുരക്ഷിതത്വം, ഇവ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കണം. ഇതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു തീരുമാനം എടുത്തിപ്പോ ഒരു ഷർട്ട് വാങ്ങിച്ച് നാം നമ്മുടെ ഒരു സുഹൃത്തിന്, വിദേശത്തുള്ളൊരു സുഹൃത്തിന്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സുഹൃത്തിന്
ഇത് വാങ്ങിച്ച് അയച്ചു കൊടുക്കണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ ഏത് ജോലിക്ക് പോയാലും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ അങ്ങനൊരു പ്രൊസീജിയർ ഏറ്റവും അറിവില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഒരു ഷർട്ട് വാങ്ങിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു സംഗതിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു എസ് ഒ പി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾ ജോലിക്ക് ചെല്ലുന്ന ഉടനെ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ജോലി ചെയ്യാൻ. പക്ഷെങ്കിൽ നാം നമ്മുടെ അറിയാൻ മേലാത്ത ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല എന്ന് കരുതരുത്. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ആ ഒരു സംഗതി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് ഒ പി നമ്മൾ ഉണ്ടാക്കുക. ഒരു ഷർട്ട് വാങ്ങിക്കാനുള്ള എസ് ഒ പി, ഷർട്ട് വാങ്ങിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് ഒ പി. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഷർട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഷർട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ഷർട്ട് ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടതായിരിക്കാം. ആ ആളിന്റെ ഒന്നാമത്തെ ഒരു സംഗതി ആ ഷർട്ട് വാങ്ങിക്കുന്ന ആളിന്റെ സൈസ് അറിഞ്ഞിരിക്കണം. സൈസ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. നമുക്ക് 36 ഇഞ്ചാണോ, 42 ഇഞ്ചാണോ, 48 ഇഞ്ചാണോ, എക്സ്ട്രാ ലാർജ് ആണോ, ലാർജ് ആണോ, മീഡിയം ആണോ, ഇത്തരത്തിലുള്ള സൈസുകൾ ആ വാങ്ങിക്കുന്ന ആളെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. പിന്നെ ആ ആളിന്റെ താല്പര്യങ്ങളാണ്. എനിക്കൊരു വെള്ള ഷർട്ട് വേണം, അല്ലെങ്കിൽ ഒരു മഞ്ഞ ഷർട്ട് വേണം, എനിക്കൊരു ഓണത്തിന്റെ പരിപാടിയാണ്, എനിക്കൊരു നീല ഷർട്ട് വേണം, അല്ലെങ്കിൽ ഒരു വെള്ള ഷർട്ട്, ഞങ്ങളെല്ലാം യൂണിഫോം ആയിട്ടാണ്. അപ്പം അതിന്റെ രണ്ടാമത് സംഗതി അതിന്റെ നിറത്തെ പറ്റിയൊരു ധാരണ, കളർ. നമ്മൾ തീരുമാനം കളറിന്റെ ധാരണ, അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ തീരുമാനിക്കും. പക്ഷെ കളറിനെ പറ്റി ആളെ ഡിമാൻഡ് ചെയ്തിട്ട് കളറിനെ പറ്റി നമ്മൾ തീരുമാനിക്കണം. മൂന്നാമത് അതിന്റെ ഫാഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഏതാണെന്നുള്ള ടൈപ്പ് അല്ലെങ്കിൽ ഫാഷൻ. ഫാഷൻ പലതുണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്, ഹാഫ് സ്ലീവ് ഉണ്ട്, അത് ഇത് പോക്കറ്റ് ഉള്ളതുണ്ട്, ഇതുപോലെ പോക്കറ്റ് ഇല്ലാത്തതുണ്ട്, അത് ടൈ കെട്ടേണ്ടതായിരിക്കാം, ടൈ കെട്ടണ്ടാത്ത ഷർട്ടായിരിക്കാം. അതിന്റെ ഒരു ഫാഷൻ, അതിന് ഇവിടെ സൈഡിൽ വെട്ട് വേണം, നല്ല ടൈറ്റ് ആയിട്ടിരിക്കണോ, അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കണോ, പുറകിൽ ടക്കടിക്കേണ്ടതാണോ, ടക്ക് വേണ്ടാത്തതാണോ, ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ മേടിക്കേണ്ട ആളുകൾ ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടേണ്ടി വരും. ചിലർക്ക് വായിച്ച അവരുടെ ശാരീരിക വലുപ്പം അനുസരിച്ച് ഓരോ ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ തയ്ച്ചു കൊടുക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ ഫാഷനെ പറ്റി, അതിൻ്റെ ടൈപ്പിനെ പറ്റി നമ്മൾ കൃത്യമായി ഒരു ബോധ്യമുണ്ടാവും. നാലാമത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ നിങ്ങൾ അതൊരു ബ്രാൻഡഡ് ആണോ, ബ്രാൻഡഡ് ആണോ, ബ്രാൻഡഡ് ആണോ, അത് ലോക്കൽ ഷർട്ട് ആണോ. ബ്രാൻഡഡ് ആണെങ്കിൽ അത് ഏത് ബ്രാൻഡ് വേണം, ബി ട്രെയിനിലൂടെ വേണോ, സി ഡി വേണോ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയത് വേണോ, കുറഞ്ഞത് വേണോ, ഇതൊക്കെ നമ്മൾ ബ്രാൻഡഡ് ആയിരിക്കണം. അതോ നോൺ ബ്രാൻഡഡ് ആണോ, ലോക്കൽ ഷർട്ട്, ഇത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കുന്നത് ബ്രാൻഡഡ് ആണോ കാര്യം. അപ്പോൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കേണ്ടത് ഒരു സംഗതി ഏത് കടയിൽ നിന്ന് മേടിക്കണം. ബ്രാൻഡഡ് ഷർട്ടാണെങ്കിൽ അതിൻ്റെ കടകൾ കണ്ടുപിടിക്കണം, ഏത് സ്ഥലത്ത് നിന്ന് മേടിക്കണം, അതിന്റെ പ്രൈസ് ഏത് ഷോപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പർച്ചേസ് ചെയ്യാനായിരിക്കും, ദൂരെയുള്ള സ്ഥലത്താണ്, ഏത് സ്ഥലത്ത് നിന്ന് ഷോപ്പിന്റെ കൂടെ തന്നെ, ഏത് പ്ലേസിൽ നിന്നും കൂടെ, അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കണം. ഷോപ്പും പ്ലേസ് ആ ബ്രാൻഡ് ആണെങ്കിൽ ഈ കോട്ടയത്ത് നിന്ന് മേടിക്കണോ, തിരുവനന്തപുരത്ത് നിന്ന് മേടിക്കണോ, ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലാണ്, ഏത് സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാൽ, അതിനൊരു തീരുമാനം നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മളതിന് വില എങ്ങനെ പണം കണ്ടെത്തണം, അതായത് അതിൻ്റെ എമൗണ്ട്. ആറാമത്തെ സംഗതി അതിൻ്റെ ക്യാഷിൻ്റെ സംഗതിയാണ്. ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ പണം കാണത്തില്ല, ചിലപ്പോൾ നിങ്ങളെ പണം കാണും, അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ പണം നിങ്ങൾ കളക്ട് ചെയ്തിട്ടായിരിക്കും, സുഹൃത്തുക്കളെ സമ്മാനമായിട്ട്, പിറന്നാൾ സമ്മാനമായിട്ട് നിങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ടൊരു സമ്മാനം, വിവാഹ സമ്മാനമായിട്ട് അല്ലെങ്കിൽ പിറന്നാൾ സമ്മാനമായിട്ട് ഗ്രൂപ്പായിട്ട് അയക്കാനായിരിക്കും. അപ്പോൾ പണത്തെ പറ്റി, ആ പണം എ ടി എമ്മിൽ നിന്ന് എടുക്കണം, എ ടി എം വഴി അടയ്ക്കണം, അതോ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് അടയ്ക്കണം,
അതോ ക്യാഷായിട്ടാണോ അതോ നിങ്ങൾ ആരുടെങ്കിലും കടം മേടിച്ചിട്ടാണോ പണത്തെ പറ്റിയൊരു ധാരണ അടയ്ക്കുന്നതിനെ പറ്റി കൃത്യമായി പണം അടയ്ക്കുന്നതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടാവണം. പിന്നെ ആ ഷർട്ടിന്റെ ക്വാളിറ്റിയെ പറ്റി കൃത്യമായ അറിവുണ്ടായിരിക്കണം. ക്വാളിറ്റി എന്തായിരിക്കണം, ക്വാളിറ്റി എന്തായിരിക്കണം. രണ്ടാമത് നിങ്ങൾ സംഗതി കൃത്യമായി, അത് കോട്ടൺ ആയിരിക്കണം അതോ വൂളനായിരിക്കണം അതോ സ്റ്റെറിക്കോട്ടൺ ആയിരിക്കണം റയോണായിരിക്കണം, ഇങ്ങനെ ഏത് ക്വാളിറ്റിയെ പറ്റി നമുക്ക് കൃത്യമായി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ആ ഒരു കടയിലേക്ക് പോകുമ്പോൾ നാം എങ്ങനെ ആ കടയിലേക്ക് യാത്ര ചെയ്യണം, മോഡ് ഓഫ് ട്രാവൽ എങ്ങനെയായിരിക്കണം. നമുക്ക് വെറുതെ പോകാൻ പറ്റില്ല, ദൂരികൾ അടുത്തുള്ള കടയാണെങ്കിൽ ദൂരെയുള്ള കടയാണെങ്കിൽ ബസ്സിന് പോകണം അതോ ട്രെയിന് പോകണം അതോ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, കാറിൽ പോകുന്നു അത് സുഹൃത്തുക്കൾ കൊണ്ട് വിടുന്നു ഗ്രൂപ്പായിട്ട് പോകുന്നു അത് ഒറ്റയ്ക്ക് പോകുന്നു. അപ്പൊ ഇതനുസരിച്ച് തന്നെ നമ്മൾ അത് ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ മോഡ് ഓഫ് ട്രാവൽ അതെങ്ങനെയായിരിക്കണം എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് ചെല്ലാൻ പറ്റും, എല്ലാവരുടെ ഒരുമില്ല. പിന്നെ അതിന് ഏത് സമയത്ത് അത് ചിന്തിക്കാൻ പോകണം, ടൈമിനോട് ആൻഡ് ഡേറ്റ്, ഏത് ദിവസം ഏത് സമയത്ത്. കട തുറന്നെങ്കിൽ രാവിലെ മിക്കവാറും 9 അല്ലെങ്കിൽ 8 മണി തൊട്ട് വൈകിട്ട് 8 മണി അല്ലെങ്കിൽ 9 വരെ, ഇപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് 7 മണിക്ക് അടങ്ങി, പക്ഷെ അതിനും വരുന്നാലേ അത് നമുക്ക് സാധനം കിട്ടത്തുള്ളൂ, താമസിച്ചായിരിക്കും തുറക്കുന്നത്. അത് ലോക്ക്ഡൌൺ പീരീഡ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ കാണും. അതെല്ലാം നമ്മൾ മനസ്സിലായിക്കൊണ്ട് ടൈമും ഡേറ്റും നമുക്ക് ഇഷ്ടമുള്ള പറ്റി മേടിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ഒരു സൗകര്യമുള്ള ടൈമും ഡേറ്റും ആയിട്ടുള്ള സംഗതികൾ കൃത്യമായി നമ്മൾ തീരുമാനിക്കണം. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു സംഗതി, ഈ ഒരു സംഗതി ഈ പോയി കഴിയുമ്പോൾ ഇതെങ്ങനെ അയക്കും പാക്കേജ്, നമ്മളെങ്ങനെ 10-ാമത്തെ ഒരു സംഗതി ഇതെങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം, പാക്കിംഗ് എങ്ങനെയായിരിക്കണം, പാക്കിംഗ് എങ്ങനെയായിരിക്കണം. ഇത് നമ്മൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ കൊടുത്തു വിടുകയാണ് ആളിൻ്റെ വലിയ പാക്കിങ്ങിൻ്റെ ആവശ്യം, പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ കവറിലോ ഇട്ടിട്ട് നമുക്ക് കൊടുത്തു വിടാം. പാക്കിങ് എങ്ങനെയാണ് നമുക്ക് വേണ്ട, ഒന്നും വേണ്ട. പാക്കിങ് കഴിയുന്നുണ്ടെങ്കിൽ അതല്ല നമ്മളിത് കൊറിയർ വഴി കൊടുത്തു വിടുകയാണ് അല്ലെങ്കിൽ പോസ്റ്റൽ വഴി കൊടുത്തു വിടുകയാണ്, അത് കൊടുത്ത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അതിന് കൃത്യമായ ഒരു പാക്കിംഗ് ഉണ്ടായിരിക്കണം, അതിൻ്റെ അഡ്രസ്സ് എഴുതണം, അതിനുള്ള പാക്കിംഗ് മെറ്റീരിയൽ മേടിക്കണം, അല്ല നമ്മൾ നേരിട്ട് കൈക്കൊണ്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നല്ല വൺ ആർ ഹോമായി ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്, അപ്പം നമ്മൾ പോകുന്നൊന്നുമില്ല. അപ്പം നമ്മൾ ആ കൊടുക്കുന്ന പാക്കിങ് നല്ല കവറിനകത്ത് ഇട്ട് നല്ല വെൽവെറ്റ് കവറൊക്കെ ഇട്ട് നല്ലപോലെ പൂവൊക്കെ ഇട്ട് കെട്ടി നല്ല ഭംഗിയായിട്ട് നമ്മളെല്ലാവരുടെ ചെന്ന് കൊടുക്കുന്നു. അപ്പോൾ പാക്കിങ്ങിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് ഏത് മോഡലിൽ കൊടുക്കും, പാക്ക് ചെയ്യാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാനാണോ, എങ്ങനെയാണോ പാക്കിങ്ങിൻ്റെ ലെവലിൽ നമ്മളത് പാക്ക് ചെയ്യണം, പാക്കിങ്ങിനെ പറ്റിയോ. അത് പിന്നെ ആരുടെ കയ്യിൽ ഇത് ട്രാൻസ്പോർട്ട് ഇത് അയക്കേണ്ടത് കൊറിയർ ചെയ്യേണ്ടത് ആരാണ്, കൊറിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴിയാണോ, ഇതിനെപ്പറ്റി നമ്മൾ തീർച്ചയായും ഒരു അവബോധം കൈ കൊടുത്തു കൊടുക്കുകയാണോ, കൊറിയർ ചെയ്യുകയാണോ, പോസ്റ്റ് ചെയ്യുകയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കണം. പിന്നെ നമ്മൾ കൊടുത്തു വിടുമ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമ്മൾ പലപ്പോഴും കൊടുത്തു വിടുകയാണ്, കൊടുത്തു വിടുന്നുണ്ട് ഇത് ആരുടെ കയ്യിൽ നിന്നാണ് ലഭിച്ചത്. നമ്മൾ ചിലപ്പോൾ ലേബലിങ് ഇത് ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം ഐ എം ജോമൻ ജോമോൻ ആൻഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ അതിൽ ഒരു ഗ്രീറ്റിംഗ്സ് ചിലപ്പം നമ്മൾ എഴുതി വെക്കും, 12 കാര്യങ്ങൾ ഗ്രീറ്റിംഗ്സ് എഴുതുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകാൻ, ഞാൻ മനുഷ്യനാണ്, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില സംഗതികൾ പറഞ്ഞുള്ളൂ. ഇത്രയും സംഗതികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഭംഗിയായിട്ട് ആ സാധനം ആ ആളിൻ്റെ കയ്യിൽ എത്തിക്കണം. ഇതിനകത്ത് നമ്മൾ സൈസിന്റെ കാര്യം തെറ്റിട്ടുണ്ടെങ്കിൽ ആളിനിടാൻ പറ്റത്തില്ല. കളർ ആളിന് ചേരാത്തൊരു കളർ, നല്ല ഇരുണ്ട കളറുള്ള ആളിന് അതിൻ്റെതായ ചേരുന്ന കളറുകളുണ്ട്, വെളുത്ത ആളിന് അതിൻ്റെതായ കളറുകളുണ്ട്. അപ്പൊ ആളിന് ഇഷ്ടമുള്ള കളറുണ്ട്, ഇഷ്ടമില്ലാത്ത കളറുണ്ട്. ആൾ ചിലപ്പോൾ ചില കളർ എടുത്തേ ഇല്ല ചില മനുഷ്യർ,
അപ്പൊ ആ കളറിനെ പറ്റി ഉത്തമ ബോധ്യം ഇവിടെ ചില ഫാഷൻ ആ ചില ഇന്ന ഷർട്ട് എടുത്തുള്ളൂ, ഫുൾ സ്ലീവ് എടുത്തുള്ളൂ, നമ്മൾ ഹാഫ് സ്ലീവ് അയച്ചു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് എടുത്തുള്ളൂ, ഫുൾ സ്ലീവ് ആണ് അയച്ചു കൊടുത്തേക്കാം, അത് ആണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചിലരുണ്ട് ബ്രാൻഡഡ് ഷർട്ടുകൾ ഇടത്തുള്ളൂ, ബ്രാൻഡഡ് ഷർട്ട് കിട്ടുമ്പോഴാണ് വലിയ സന്തോഷം, ചിലർക്ക് ചില ലോക്കൽ ഷർട്ട് കിട്ടിയാൽ വലിയ സന്തോഷമില്ല. അപ്പൊ നമ്മൾ എത്ര വിലയുള്ള കൊടുത്ത് ഷർട്ട് കൊടുത്താലും ഇന്ന കമ്പനി വീട്ടിലെങ്കിലും ഷർട്ട് ഓൺലൈനിൽ എനിക്ക് സന്തോഷമാകത്തുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഷർട്ട് കിട്ടുന്ന അയച്ചു കൊടുക്കുന്നതാണ് നമുക്ക് സന്തോഷം. ചിലർ പറയും ഇന്ന ഷർട്ടാണ് എനിക്ക് വേണ്ടിയത് എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അയക്കാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ കടകൾ ഷോപ്പ് പ്ലേസ് ആ ബ്രാൻഡ് ഷോപ്പിന്റെ അത് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ പണമില്ലാതെ നമുക്ക് പറ്റത്തില്ല, എന്ത് അത്യാവശ്യകരമാണ് പണം. ആ പണത്തിന്റെ എന്താണ് നമ്മൾ പണത്തിനെ പറ്റിയുള്ള ധാരണ, അയച്ചു കൊടുക്കേണ്ട ധാരണ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക, അതിനുള്ള പണം നമ്മൾ അവരുടെ കൊടുത്തു വിടുകയാണ്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൊടുത്തു വിടുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മറ്റൊരു സുഹൃത്തിൻ്റെ കൊടുത്തു വിടുകയാണ്. അപ്പം അതിനുള്ള പണം നമ്മൾ കൊടുത്തു വിടണം. പിന്നെ ക്വാളിറ്റി, ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും മോശം ക്വാളിറ്റിയാണ്, ഒരു ദിവസം ഷർട്ട് തീരിപ്പോയി, അത് കോട്ടൺ ഷർട്ടായാലും ചിലർക്ക് താല്പര്യം, ചിലർക്ക് ഊളൻ ഷർട്ടായിരിക്കും താല്പര്യം, ചിലർക്ക് അല്ലെങ്കിൽ റയോണിന്റെ ഷർട്ടായിരിക്കും താല്പര്യം. ആ ഷർട്ട് കിട്ടിയില്ല എങ്കിൽ ആ സന്തോഷമാകത്തില്ല. പിന്നെ നമ്മളെല്ലാം ചിന്തിച്ചാലും ഒരു ട്രാവൽ ചെയ്യണം, നമ്മൾ കടയിലോട്ട് പോയി മേടിക്കണം, അല്ല ആരെങ്കിലും എത്തിക്കണം. അപ്പൊ അത് ട്രാവൽ ചെയ്യാനുള്ള ഒരു മോഡൽ, ഓട്ടോയിൽ പോകാം, നടന്നു പോകാം, ബൈക്ക് പോവാം, ബസ്സിന് പോവാം, ട്രെയിനിന് പോവാം. അപ്പൊ ഏത് മോഡ് ഓഫ് ട്രാവൽ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ചില നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ അത് നമുക്ക് ചിലപ്പം പൊതുവാഹനം ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ യാത്രയെ പറ്റി അത് വായിക്കാനുള്ള യാത്രയെ പറ്റി കൃത്യമായ ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഈ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം മിസ്സായി. പിന്നെ നമ്മൾ കൃത്യമായി ഒരു സമയം കണ്ടെത്തണം, ടൈം ആൻഡ് ഡേറ്റ്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി യോജിച്ച ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് ദിവസം അത് കൃത്യമായ ദിവസം നമ്മൾ മേടിച്ചു വിടണം. ഒരു വിവാഹ സമ്മാനമാണെങ്കിൽ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പെങ്കിലും അതെത്തിക്കാനുള്ള സമയം, പിറന്നാളാണെങ്കിൽ ആ കൃത്യ ദിവസം അതെത്തിക്കാനുള്ള സമയം എല്ലാം കണ്ടെത്തണം. പിന്നെ പാക്കിങ്ങിനെ പറ്റി, നമ്മൾ വളരെ മോശമായ പാക്കിങ് ആണെങ്കിൽ എത്ര നല്ല സാധനമാണെങ്കിൽ വൃത്തിയാകും, അത് കൃത്യമായി എത്തത്തില്ല. അത് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റിന്റെ പേപ്പറിൽ പൊതിഞ്ഞ് നല്ല വൃത്തിയായി കൊടുക്കാം. കൊറിയർ കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റിന്റെ പേപ്പറിൽ കൊടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊറിയർ ചെയ്യുന്ന പേപ്പറിൽ അത് നമ്മൾ അയച്ചു കൊടുക്കണം. പിന്നെ ഏത് കൊറിയർ വഴി ഏത് മീഡിയം വഴി അയക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഇതെല്ലാം കൊടുക്കണം. ഇതാരാണ് കൊടുത്തത്, ഗ്രീറ്റിംഗ്സ് എഴുതി ഇത് ഇന്നയാളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഈ 12 കാര്യങ്ങളും, സൈസ്, കളറും, ഫാഷനും, ബ്രാൻഡും, ഷോപ്പും, കാഷും, ക്വാളിറ്റി, ട്രാവൽ ടൈമും, പാക്കിങ്ങും, കൊറിയറും, ഗ്രീറ്റിംഗ്സും, ഇവ കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി ഭംഗിയായ സാധനം. ഇതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾക്കൊരു ഷർട്ട് അയച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഷർട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരാളെ ജോലിക്കാരി ഏൽപ്പിക്കുമ്പോൾ ആരെ ഏൽപ്പിച്ചാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ SOP ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ഷർട്ട് ആളിനെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ആളിന്റെ അഡ്രസ്സ് വേണം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അഡ്രസ്സിനെ പറ്റി അയച്ചു കൊടുക്കേണ്ട ആളിനെ പറ്റി അഡ്രസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. അഡീഷണൽ ആണ് വേണം നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇത് നിയമപരമായി യാതൊരു പ്രശ്നമില്ലാത്ത സംഗതികളാണ്. നിയമപരമായ പ്രശ്നമുള്ള അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട സംഗതി അല്ലെങ്കിൽ മറ്റുള്ള അതിനെപ്പറ്റിയുള്ള ടാക്സുകൾ നിയമപരമായ അത് ഷർട്ട് നിയമവിരുദ്ധമല്ലായിരിക്കുന്നത്, തുണി തരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പം അത്തരത്തിലുള്ള സംഗതികളൊന്നുമില്ല. പക്ഷെ മറ്റു സംഗതികളാണെങ്കിൽ നിയമപരമായ സംഗതികൾ അതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള 12 കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ട് ഈ ഡ്രസ്സ് നമ്മൾ സുഹൃത്തിനെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഷർട്ട് വാങ്ങിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP. നിങ്ങൾ ഏത് ജോലിക്ക് ചെന്നാലും നിങ്ങളൊരു ലോജിസ്റ്റിക്സ് കമ്പനി ചെന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നിങ്ങൾ അയക്കേണ്ട സാധനത്തിനെ പറ്റി, നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെ പറ്റി ഉണ്ടായിരിക്കും. എന്തിനാണ് ഇത്തരം SOP ഉണ്ടായിരിക്കുന്നത്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള SOP ഉണ്ടാകുന്നു എന്നതിനെ പറ്റി ഉള്ള ഒരു മനസ്സിലാക്കലിന് വേണ്ടിയാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം SOP കൃത്യമായി പാലിക്കണം. SOP നിശ്ചിതമായ ഒരു നിലവാരമുണ്ട്, അത് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ SOP നിർമ്മിച്ചിരിക്കുന്നത്.
അപ്പം ഇതിനെ പറ്റിയാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ ഇതിലേക്ക് കടക്കാം.